നമസ്കാരം. അപ്പോൾ ഞാൻ ബോറടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഈ 100,000 തികച്ചതിൻ്റെ ത്രില്ലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. കാരണം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഈ 100,000 തികയ്ക്കും എന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് ചിലവർക്കെങ്കിലും കുരുപൊട്ടുന്നുണ്ടാവും, ക്ഷമിക്കുക. പക്ഷെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വെറുതെ ഇവിടെ ഇരുന്ന് കാഷ്വലായിട്ടിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഇസ്മായിൽ ഖാൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അതായത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആദർശികമായിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് പ്രമേഹമുണ്ടെന്നുള്ള തിരിച്ചറിഞ്ഞതും. എന്നാൽ അന്ന് ചികിത്സ തുടങ്ങാത്തതിൻ്റെ കാരണവും അദ്ദേഹം എന്നോടിങ്ങനെ പങ്കുവയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ. ഇതേ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതായത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രമേഹമുണ്ട് എന്നറിഞ്ഞു. ആ സമയത്ത് അവർ 2000, അതായത് 19 വർഷങ്ങൾക്ക് മുമ്പ്, ആദ്യത്തെ ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഇവർ വേറെ ചികിത്സയൊന്നും എടുക്കില്ല. ഇവർ ഭക്ഷണ ക്രമീകരണം, വ്യായാമം എന്ന് ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്ന രീതിയിൽ ഇതിനെ നിയന്ത്രണ പരിധിയിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? പണ്ട് 19 വർഷം മുമ്പ് യൂട്യൂബൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാട്ടുകാർ പറഞ്ഞതും പിന്നെ വീട്ടുകാർ സുഹൃത്തുക്കൾ അവരൊക്കെ പറഞ്ഞത്, അത് അവിടെ ഒരു ഒറ്റമൂലിയുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇലയുടെ സത്ത് പിഴിഞ്ഞെടുത്ത് വെള്ളത്തിൽ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കൂടെ അങ്ങോട്ട് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ ഈ ഒരു ഗുളികയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇവർ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുമായിരുന്നു. ഇക്കാലത്താണെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക് മുതലായവ, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എഗെയിൻ നെറ്റ്, അങ്ങനത്തെ പല പല സോഴ്സസിൽ നിന്ന് കിട്ടുന്ന അറിവ്, അറിവിൻ്റെ ശകലങ്ങൾ എന്നാണ് ഞാൻ അതിന് പറയുന്നത്. ഇവിടെ അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടി എന്ന് ഇവർ സ്വയം വിശ്വസിച്ച്, എന്നിട്ട് ഇതെല്ലാം കലക്കി കുടിച്ച് കുറേ പൊടികളും എന്തെങ്കിലുമൊക്കെ ഷുഗർ കൺട്രോളിലാണ് എന്നൊക്കെ ഇവർ കരുതും. പിന്നെ ഒരു കുറേ വർഷങ്ങൾ ഇങ്ങനെ പോകും. ഒരു സുപ്രഭാതത്തിൽ കാലിൽ തരിപ്പോ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചക്കുറവോ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഉദ്ധാരണശേഷി കുറവോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ലക്ഷണം, അതായത് ഒരു സങ്കീർണതയുടെ ലക്ഷണം ഇവർ അനുഭവിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളേക്ക് കാണാൻ വരുന്നത്. ഇത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു കഥ ഞാൻ നീട്ടി വലിച്ച് അങ്ങോട്ട് പറഞ്ഞത്? വേറൊന്നുമല്ല, കാരണം മെറ്റബോളിക് മെമ്മറി എന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണത്. എന്താണ് ഈ മെറ്റബോളിക് മെമ്മറി? ആ വാക്കിൽ തന്നെയുണ്ട്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല പ്രക്രിയകളും, ഓരോ കോശത്തിൻ്റെ അകത്ത് നടക്കുന്ന പല പ്രക്രിയകളുടെയും ഒരു സന്തുലിതാവസ്ഥയാണ് മെറ്റബോളിസം എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ ഇതിനെക്കുറിച്ച് കാറ്റബോളിസം, ആനബോളിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ എപ്പിസോഡുകളിൽ സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കോശങ്ങൾക്ക് എല്ലാത്തിനും ഒരു മെമ്മറിയുണ്ട്. നമുക്ക് മനുഷ്യർക്കുള്ള പോലെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനും സ്മാർട്ട് ഫോൺസിനൊക്കെ ഉള്ള പോലെ മെമ്മറി, അതായത് മുമ്പ് നമ്മളതിൽ ചെയ്തത് ആ മെമ്മറിയിൽ സേവായി കിടക്കും, ശരിയല്ലേ? അതേപോലെ നമ്മുടെ കോശങ്ങളിൽ സംഭവിക്കുന്ന രാസ അല്ലെങ്കിൽ ആ മെറ്റബോളിസത്തിൽ വരുന്ന മാറ്റങ്ങൾ ആ കോശം ഓർത്തിരിക്കും. ആ കോശത്തിൻ്റെ മെമ്മറിയിൽ അത് സേവായി കിടക്കും. അത് ചുമ്മാ അങ്ങനെ തേഞ്ഞു മാഞ്ഞ പോലെ നമ്മൾ മറന്നാൽ പോലും ആ കോശങ്ങൾ അത് മറക്കില്ല. കുറേ വർഷങ്ങളോളം അതവിടെ കിടക്കും. അത് രണ്ട് വഴിക്കും പോകാം, അതായത് നല്ല വഴിക്കും പോകാം, മോശമായ വഴിക്കും പോകാം. അപ്പോൾ നല്ല വഴിക്ക് നമുക്ക് ആദ്യം നല്ലത് തന്നെ സംസാരിക്കാം, അല്ലേ? അപ്പോൾ നല്ല വഴിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യഘട്ടങ്ങളിൽ, അതായത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ആദ്യഘട്ടങ്ങളിൽ. അപ്പോൾ ഓർമ്മ വേണം, ടൈപ്പ് 2 പ്രമേഹത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ആദ്യം വരുന്നത്, ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ല. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചും നമ്മൾ കുറേ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, കുറേ സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ കണ്ടു നോക്കുക എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത്. ഈ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിക്കേണ്ടായി, കോശങ്ങൾ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ പ്രതിരോധിക്കുന്ന ഒരു അവസ്ഥയാണ്. ടൈപ്പ് 2 പ്രമേഹത്തിൽ അതാണ് ആദ്യം സംഭവിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അതിനെ പിടിച്ച് നിർത്തുകയും അതിനെ റിവേഴ്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ 10 വർഷത്തിന് ശേഷം ആ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇല്ല എങ്കിൽ
പത്ത് വർഷത്തിന് ശേഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് അതിനും വൈകി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കടം വീട്ടേണ്ടി വരും. യു വിൽ ഹാവ് ടു പേ ദ പ്രൈസ്. അതിനാണ് മെറ്റബോളിക് മെമ്മറി അല്ലെങ്കിൽ ലെഗസി എഫക്റ്റ് എന്ന് പറയുന്നത്. ലെഗസി എന്ന് പറയുമ്പോൾ പാരമ്പര്യം എന്ന് വേണമെങ്കിൽ വി ക്യാൻ റഫ്ലി ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ ചെയ്ത ഈ കർമ്മഫലം എന്നൊക്കെ പറയില്ലേ, മുമ്പ് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ കടം നമ്മൾ എന്തായാലും വീട്ടേണ്ടി വരും. അത് ചിലപ്പോൾ നാളെ ആയിരിക്കാം, മറ്റന്നാളെ ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കാം, ചിലപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കാം, എന്തായാലും അത് വീട്ടേണ്ടി വരും കർമ്മഫലം. അത് തന്നെയാണ് ഇവിടത്തെയും കോൺസെപ്റ്റ്. അപ്പോൾ കോശത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളോട് കടം ചോദിച്ചിരിക്കും. ആ കടം നമ്മൾ വീട്ടിയിരിക്കണം. അതിനാൽ പ്രമേഹത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ ഷുഗർ ക്രമാതീതമായി വർദ്ധിക്കുന്നതിലൊക്കെ വളരെ മുമ്പ്, സങ്കീർണതകൾ കോംപ്ലിക്കേഷൻസൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്നാണ് കോൺസെപ്റ്റ്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ മരുന്നുകൾ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദയവായി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ്, ഐ യൂസ് ദ വേർഡ് മാനേജ്, ഇറ്റ് ഹാസ് ടു ബി മാനേജ്ഡ് പ്രോപ്പർലി. ട്രീറ്റഡ് പ്രോപ്പർലി എന്നുള്ള ഉപരി ഇറ്റ് ഹാസ് ടു ബി മാനേജ്ഡ് പ്രോപ്പർലി. അത് ലൈഫ് സ്റ്റൈലായിരിക്കാം, എക്സസൈസ് ആയിരിക്കാം, ഡയറ്റ് ആയിരിക്കാം. ഓഫ് കോഴ്സ് എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എപ്പോഴും നല്ലത്. ചിലപ്പം മരുന്നുകളായിരിക്കാം, വൈ നോട്ട്. ഇപ്പോൾ ചില പേഷ്യൻസിൽ നമ്മൾ ആരംഭഘട്ടത്തിൽ തന്നെ ഇൻസുലിൻ തുടങ്ങുന്നത് പിന്നീട് ഗുണം ചെയ്യും എന്ന് വിലയിരുത്തുമ്പോൾ എന്തുകൊണ്ട് ഇൻസുലിൻ ആരംഭിക്കാൻ ആൾക്കാർ വിമുഖത കാണിക്കുന്നു, എന്തിനതിനോട് എതിർപ്പ് കാണിക്കുന്നു, ഈ ഒരു കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണ് അവരെതിർപ്പ് കാണിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എതിർപ്പ് തോന്നില്ല. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതായത് ആദ്യം തന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ അതിൻ്റെ ഗുണങ്ങൾ നാളെ മറ്റന്നാളോ എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകണം. അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ പോകണം 5 അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷമാണ്. മറിച്ച് ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കൃത്യമായ ആദ്യ ഘട്ടങ്ങളിൽ നടന്നില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊരു പക്ഷേ അതിനൊരു വലിയ വില കൊടുക്കേണ്ടി വരും. അതൊരു സത്യമാണ്. അപ്പോൾ ഈ മെറ്റബോളിക് മെമ്മറി എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതൊന്ന്. ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പ്രമേഹം നിയന്ത്രിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറ്റിയേ തീരൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രമേഹം നിയന്ത്രിക്കാനുള്ളതല്ല, അത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്ന ഘട്ടത്തിൽ റിവേഴ്സ് ചെയ്താൽ ഏറ്റവും നല്ല ഗുണമാണ്. ഇൻഫാക്റ്റ് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത് നിങ്ങൾ റിവേഴ്സ് ചെയ്യൂ എന്നാണ്. ഇപ്പോൾ ഈവൺ ഇൻസുലിൻ എടുത്ത് തുടങ്ങിയ പേഷ്യൻസിന് പോലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. വിശ്വാസം വരുന്നില്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ എന്നെ കാണാൻ വരുന്ന രോഗികളോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പോഴും അവർ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂവിന് എൻ്റെ അടുക്കൽ വരാറുണ്ട്, അവരുടെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. ഇൻസുലിൻ എടുത്ത് തുടങ്ങിയ രോഗികളുടെ ഇൻസുലിൻ പോലും നമുക്ക് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. GDM ജെസ്റ്റേഷണൽ ഡയബറ്റീസിൽ ഇൻസുലിൻ എടുത്തിട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം നിർത്തുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഓഫ് കോഴ്സ് ടൈപ്പ് 2 ഡയബറ്റീസ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് പോലെയല്ല, അതിൻ്റെ പാത്തോളജി വ്യത്യസ്തമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്നാലും ഈ പേഷ്യൻസിൻ്റെ ആരംഭഘട്ടത്തിൽ നമുക്ക് ഇൻസുലിൻ നിർത്താൻ സാധിക്കും, റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. 100% റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് ഏർലി ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പോൾ അങ്ങനെ റിവേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലെഗസി എഫക്റ്റ്, ഈ അഡ്വേഴ്സ് ലെഗസി എഫക്റ്റ് പിന്നീട് നിങ്ങൾക്ക് വന്നേക്കാവുന്ന ഇതിൻ്റെ സങ്കീർണതകളും പ്രശ്നങ്ങളും വലിയൊരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞ് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി 100,000 തികച്ച് ഈ ഒരു വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിൽ നിങ്ങളോടെല്ലാവരോടും വീണ്ടും വീണ്ടും നമ്മുടെ നന്ദിയും കടപ്പാടും നമ്മൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക, അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക, കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.